ഒരു നാടിന് മുഴുവൻ ആശ്രയമായി മാറേണ്ട ഡയാലിസിസ് യൂണിറ്റാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതിയുടെ കെടുകാറിസ്ഥത മൂലം തുറക്കാൻ കഴിയാത്തത്. 30 ലക്ഷം രൂപ മുടക്കിയാണ് പഞ്ചായത്ത് ദേവികുളം ആർ ഡി ഓഫീസിന് സമീപത്തായി 3 ഷട്ടറുകൾ ഉൾപ്പെടുന്ന കെട്ടിടം നിർമ്മിച്ചത്. അടിമാലി സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ യൂണിറ്റിന്റെ പ്രവർത്തനം നടത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നടപടികൾ പൂർത്തിയാക്കി കെട്ടിടം വിട്ടു നൽകാത്തതിനാൽ ആശുപത്രിക്ക് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 15 വർഷം മുമ്പ് കെട്ടിടം നിർമ്മിച്ചെങ്കിലും നിയമക്കുറുക്കുകൾ മൂലം കെട്ടിടത്തിൽ യാതൊന്നും ചെയ്യാൻ പഞ്ചായത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇത്തരം നിയമക്കുറുക്കുകൾ ഒഴിവായതോടെ കെട്ടിടങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഡയാലിസിസ് സെന്റർ ഇല്ലാതെനാൽ കൊണ്ടുപോകുന്നതുക്കുള്ള ജിഹെച്ച് കൊണ്ടുപോകുന്ന ഇറന്നു വിട്ടാൽ ഇപ്പം പല ഉയരങ്ങളിൽ ഇറന്നുകിട്ടാറ് യാർക്കാൻ വേണ്ടി ഇത് ഇപ്പം പോട്ടിരിക്കാങ്ങനെ തരില്ല. സീക്കരം തുറന്നു കൊടുത്തിങ്ങനെ നെറിയ നോയാളികൾ നെറിയ എടുക്കാൻ അവങ്ങനെ നമ്മൾ കാപ്പാത്തണം. ഒവ്വൊരുത്തരും നനച്ചാൽ മറ്റും കാപ്പാറ്റ മുടും. നമ്മ എല്ലാം വന്ന് ഇരവൻ പഠിച്ചവങ്ക സേവ് ദ ലൈഫ് അപ്പൊള്ളി മൃഗങ്ങളെ പാതുകാക്കാട്ടിലും മത്സ്യങ്ങളെയും കൊണ്ട് പാതുകാക്കണം. അതെല്ലാം ചേർന്ന് ഒരു ആലോചന പണി ടാക്കിന് കൊണ്ട് തുറക്കുന്നതിന് വഴി. ഒരേ സമയം 5 രോഗികളെ കിടത്തി ഡയാലിസ് ചികിത്സ നൽകാനുള്ള സംവിധാനമാണ് യൂണിറ്റിൽ ഒരുക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. തണൽ എന്ന സംഘടന സെൻറ്ററിലേക്കുള്ള ഡയാലിസിസ് മെഷീനുകൾ നൽകാനെത്തി. എന്നാൽ കെട്ടിടം കൈമാറുന്നതിലെ കാലതാമസം മൂലം പദ്ധതി തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ദേവികുളം ബ്ലോക്കിൽ നിലവിൽ 40 ഡയാലിസിസ് നടത്തുന്ന രോഗികളാണ് ഉള്ളത്. വിദൂര പ്രദേശമായ വട്ടവട, കാന്തല്ലൂർ, മറയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള രോഗികൾ 100 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടിമാലിലെത്തിയാണ് ഡയാലിസിസ് നടത്തുന്നത്. ഭാരിച്ച യാത്രാ ചെലവും യാത്രാ ദൂരവും വേറി ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് മിക്ക രോഗികളുടെയും ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.